പതിമൂന്നിന്റെ പതിനാലാമത്തെ വാക്യം വായിക്കും. നിങ്ങൾ ചെവിയാൽ കേൾക്കും ഗ്രഹിക്കില്ലാതാനും. അവ മതി, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു. അവ കേൾക്കണമെങ്കിൽ എന്താ വേണം? ഒരു ചെവി വേണം. യെശയ്യാവിന്റെ 55 മൂന്നാമത്തെ വാക്യം വായിച്ച് ഒരുപാട് വാക്യങ്ങൾ. ചെവി ചായച്ച് എന്റെ അടുക്കൽ വരുവി, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടു. നിങ്ങൾ ചെവി ചായച്ച് എന്റെ അടുക്കൽ വരുവി. അപ്പൊ ഇത് ഇത് അനുസരിക്കണമെന്നുണ്ട്. എന്തോ വേണം? ചെവി ചായച്ച് എന്റെ അടുക്കൽ വരണം. ചെവിതായിച്ച് എന്റെ അടുക്കൽ എന്തിനാ വരുന്നത്? നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനായിട്ട് എന്റെ അടുക്കൽ വന്ന് ചെവിതായിച്ച് കേൾക്കണം. യെശയ്യാവ് പറയാണ് ഞങ്ങൾ കേൾപ്പിച്ചതാ വിശ്വസിച്ചിരിക്കുന്നു. ഇവിടെ പറയാണ് യെശയ്യാവ് തന്നെ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ചെവിതായിച്ച് എന്റെ അടുക്കൽ വരുവീ. എന്തിനു വേണ്ടി വരേണ്ടത്? നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന്. യേശു യോഹന്നാൻ 10:10 പറയുന്നതിനാണ്, കള്ളൻ എറുക്കുവാനും മുടിപ്പാനും മോഷ്ടിപ്പാനും കടന്നു വന്നിരിക്കുന്നു, ഞാനോ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാകുവാനുമായിട്ട് വന്നിരിക്കുന്നു. ആരാണ് ഞാൻ? യേശു കർത്താവ്. ആരാണ് യേശു കർത്താവിനെ പറ്റി എന്താണ് പറയുന്നത്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു. അപ്പൊ നമ്മൾ ഈ വചനത്തെ എന്തോ ചെയ്യണം? വചനം കേട്ടാലെന്നുണ്ടാകും, നമുക്ക് സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാകും. അപ്പൊ ജീവൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ചെവിതായിട്ട് നമ്മൾ കേൾക്കണം. ഞങ്ങൾ കേൾപ്പിച്ചിരിക്കുന്നു. ഒരു ക്ലാസ് വേണം, ഇത് ഞങ്ങൾ കേൾപ്പിച്ചത് ആ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾ കേൾപ്പിച്ചത് ആ വിശ്വസിച്ചിരിക്കുന്നു. ഇപ്പൊ ഒരു ക്ലാസ് വേണം വരാൻ അന്നേരം അതിന്റെ അതിന്റെ മർമ്മത്തെ പറ്റി പറയാനായിട്ടാണ്. ഞങ്ങൾ കേൾപ്പിച്ച് ആ വിശ്വസിച്ചിരിക്കുന്നു. യെശയ്യാവ് ചോദിക്കുന്നു. റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. വിശ്വാസം അപ്പൊ വിശ്വാസം വേണത് എന്ത് ചെയ്യണം? കേൾക്കണം. കേൾവിയാൽ എന്ത് വരുന്നു? വിശ്വാസം വരുന്നു. അത് എന്തോ കേൾക്കണം, ദൈവത്തിന്റെ വചനം കേൾക്കണം. ദൈവത്തിന്റെ വചനം കേട്ടില്ല, പിശാചിനെ കേട്ടാൽ എന്ത് വരും? ഭയം ഉണ്ടാകും. എന്തൊക്കെയാണ് ഭയം? ഇപ്പൊ ഉദാഹരണമായിട്ട് നമുക്ക് ഒരു ഒരു ഭയത്തെ പറ്റി പറയാം. ബ്രേക്ക് കാർഡ് എന്താണ് ഭയം? ആദ്യമായിട്ട് നമുക്ക് ഒരു ഭയത്തെ പറ്റി പറയാം. ഒരു ഡോക്ടർ ഡോക്ടറെടുക്കെ ചെന്നു, ആ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ എല്ലാം പരിശോധിച്ചു പറഞ്ഞു അത്യാവശ്യമായിട്ട് ഒരു ഓപ്പറേഷൻ വേണമെന്ന്. ആദ്യം നമ്മുടെ മനസ്സിൽ കൂടെ എന്തായിരിക്കും? ഒരു ഒരാളെ ആവശ്യത്തിന് വേണ്ടി ചെന്നിട്ട് ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു, ആദ്യമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ കൂടെ ആദ്യം എന്താ പോകുന്നത്? ഭയമാണ് പെട്ടെന്ന് ഉണ്ടായിരുന്നു. എന്താണ് ആദ്യത്തെ ഭയം? എന്തായി തിരിയും. പിന്നെ അടുത്ത ഭയം എന്താണ്? ഇതിനുള്ള പണത്തിന് ഞാൻ എന്ത് ചെയ്യും? പിന്നെ ഇനി എത്ര നാളിവിടെ കിടക്കേണ്ടി വരും? അങ്ങനെ അനേക ചോദ്യങ്ങള് ഇവിടെ കിടക്കുകയാണ്. ഈ ചോദ്യങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിലേക്ക് ശരമായിട്ട് വരുമ്പോൾ നമുക്ക് എന്തുണ്ടാകുന്നു? ഭയം ഉണ്ടാകുന്നു. എന്നാൽ യേശു കർത്താവ് പറയാണ്, നിങ്ങൾ ചെവി ചായച്ച് എന്നെ കേൾക്കണം. നിങ്ങൾ ജീവൻ ഉണ്ടാകണം, നിങ്ങൾ ചെവി ചായച്ച് എന്നെ ഒന്ന് കേൾക്കണം. ഇതെന്താണ് ഈ വെള്ളം? എന്തിനാ വെപ്പിരിക്കുന്നത്? ഗ്ലാസിനകത്ത്. ഇപ്പൊ എന്റെ കൈ നിറഞ്ഞിട്ടുണ്ടോ? കാരണം എന്റെ എന്റെ ദാഹം തീർന്നു. ഇത് വെള്ളമായതുകൊണ്ടല്ല അവന്റെ ദാഹം തീരുന്നില്ല. എന്റെ കണ്ണ് നനയത്തില്ല, എന്റെ കൈ നനയത്തില്ല. ഈ വെള്ളം വേറൊരു പാത്രത്തിൽ എടുത്താലും ഏത് ഷേപ്പ് വരും? അപ്പൊ ഇത് ആവശ്യമായിരിക്കുന്ന സ്ഥലത്ത് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അതിനെ ഉപയോഗം ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ ഇത് ഞാനിപ്പോ സ്വല്പം കുടിച്ചു, കുടിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് എന്തുണ്ടായി? ആശ്വാസം ഉണ്ടായി. എന്റെ തൊണ്ടയ്ക്ക് ആശ്വാസം ഉണ്ടായി. എനിക്ക് എന്റെ ആവശ്യം എന്തായിരുന്നു? ആശ്വാസത്തിന് വേണ്ടി
ആവശ്യം ആശ്വാസം പകർന്നു. സ്തോത്രം. ഇത് ഈ വഴ അല്ലെ, ആശ്രമത്തിൽ ഇരുന്നത് കൊണ്ട് എനിക്ക് ഒന്ന് പ്രയോജനം ഇല്ല. അത് ഏതിലെടുക്കുന്നു അത് അതിനകത്ത് ഇരുന്നു. ഞങ്ങൾ കേൾപ്പിച്ചോ വിശ്വസിച്ചിരിക്കുന്നു. ഇതെന്താണ്? തിരുവചനം. ഈ നമ്മൾ മുമ്പ് വായിച്ചു, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. അപ്പൊ വചനത്തിൽ എന്തുണ്ട്? വിശ്വാസം. വിശ്വാസമുണ്ട് എന്തുണ്ട്? ഇതിനകത്തിൽ എന്തുണ്ട്? വിശ്വാസം. പ്രയോജനം എന്താ? എന്റെ കയ്യിലിരിക്കുന്നു. എന്റെ കയ്യിലിരിക്കുന്നുണ്ട്. എന്താ പ്രയോജനം? ഇത് വേറൊരു വേറെ ബുക്കിനകത്ത് ആക്കുന്നു. അതുകൊണ്ട് എനിക്ക് പറയണം ഇത് എന്ത് ചെയ്യണം? ഇത് ഹൃദയത്തിലാണോ നമ്മൾ എന്ത് ചെയ്യണം? കേൾക്കണം. പ്രൈസ് ഗോഡ്. ഈ ബുക്കിനകത്ത് നിന്നാൽ എന്ത് പറ്റും? യോഹന്നാൻ സുവിശേഷം 12:12 എല്ലാം എടുത്തോ. അതിന്റെ 24 വാക്യം വായിച്ചു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാവുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. ഗോതമ്പ് മണി, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാവുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. ഇപ്പൊ ഈ മണി എവിടെ ഇരിക്കുന്നു? ഈ വിത്ത് എവിടെ ഇരിക്കുന്നു? കയ്യിലിരിക്കുന്നു. ഇത് നിലത്ത് വീഴുന്നില്ല എന്നുണ്ടെങ്കിൽ, നിലത്ത് വീഴില്ല എന്നുണ്ടെങ്കിൽ അത് തനിയെ. അപ്പൊ ഇതെവിടെ വീണു? എവിടെയാണ് വീണ്? ഏതാണ് നിലം? ഹൃദയമാകുന്ന നിലത്തിൽ വീഴണം. വീണ നിലത്ത് വീഴ് ചത്താൽ, ഗോതമ്പോടി നിലത്ത് വീഴ് ചത്താൽ എന്തുണ്ടാകും? ഫലം കായിരിക്കും. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. വചനം അപ്പൊ എവിടെ വീണു? വേണമെന്നുണ്ടെങ്കിൽ ഇനി അതിന്റെ പ്രോമലേഖനം 10:14 വാക്യം വായിച്ച. പ്രസംഗിക്കും ഒരു വ്യക്തി ഇതിനെ പ്രസംഗിക്കണം. പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? അപ്പൊ ഇതിനെ പ്രവൃത്തി ആവശ്യമായിരിക്കുന്നു. എന്തെല്ലാമാണ് പ്രവൃത്തി ആവശ്യമായിരിക്കുന്നത്? ഒരാള് പോകണം, ഒരാള് വചനം പ്രസംഗിക്കണം, പ്രസംഗിക്കുന്ന ആൾ കേൾക്കാൻ വേണം, കേൾക്കുന്ന ആള് വിശ്വസിക്കണം. എങ്കിൽ മാത്രമേ ഈ ദൈവവചനത്തിനകത്ത് മർമ്മങ്ങളെ മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും അത് സാധിക്കുകയുള്ളൂ. സ്തോത്രം. അപ്പോൾ ഈ വിശ്വാസത്തിന്റെ ആ വിനാഥത്തിലേക്ക് ഒന്നും കടന്നില്ല. ഇതിന്റെ പുറമേ ഉള്ള കാര്യങ്ങളാണ് ഇതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. സ്തോത്രം. മുഖപുര ഇതിന്റെ ആ മർമ്മങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ഒരു ചെറിയ വിഷയമല്ല. കാരണം വിശ്വാസമാണ് ഇത് നമ്മുടെ ദൈവമക്കളുടെ ആധാരമായിരിക്കുന്ന, സകലത്തിന്റെയും ആധാരമായിരിക്കുന്ന. ഇതില്ല, വിശ്വാസം ഇല്ലാത്ത മനുഷ്യന് സ്വർഗരാജ്യത്ത് കിടക്കാൻ പറ്റുകയില്ല. അപ്പൊ ഇത് ശരിയായി നമ്മൾ പഠിച്ചു കഴിയുമ്പോ ഞാൻ ഇന്ന് പറയും, കർത്താവെ ഞാൻ ഇന്ന് ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ വ്യക്തി ജീവിതം വിടുവിക്കപ്പെടുമെന്ന് പരിപൂർണ വിശ്വാസത്തോടുകൂടി ഞാൻ പോകാം. ഞാൻ ഇന്ന് ആ സഹോദരനോട് സുവിശേഷം അറിയിച്ച ആ സഹോദരൻ രക്ഷിക്കപ്പെടുമെന്നുള്ള പരിപൂർണ വിശ്വാസം ഇല്ലാതെങ്കിൽ നമ്മൾ വിശ്വാസം പറഞ്ഞല്ലോ, പറയാനുണ്ടോ? ദൈവമാണ് വിടുവിക്കൂ എന്ന് പരിപൂർണ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വല്ല പറയാനുണ്ടോ? വല്ല പ്രാർത്ഥിക്കുകയാണ്.
വെറുതെ അതിനു വേണ്ടി സമയം കളയുകയാണ്. സ്തോത്രം. ഇന്ന് അങ്ങനെ വെറുതെ സമയം കളയുന്നവരായിട്ടല്ല, വിശ്വാസത്താൽ നാം അനേക കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പോകുകയാണ്. നമ്മൾ ഗലാത്യ ലേഖനത്തിനകത്ത് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളും നോക്കിയിട്ട് നമുക്ക് വിശ്വാസത്തിന്റെ ആ ഭാഗത്തേക്ക് കിടക്കാം. ഗലാത്യ ലേഖനം രണ്ടാം അധ്യായത്തിൽ ഒന്ന് വന്നിട്ട് ഗലാത്യ ലേഖനത്തിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത് നമ്മൾ നോക്കാം. അതിന്റെ രണ്ടിന്റെ പതിനാറാമത്തെ വാക്യം ഒന്ന് വായിക്കണം. ക്രിസ്തുവിനുള്ള ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കൊണ്ടും മതി. അത് നിർത്തിയാണ് മെല്ലെ അതിന്റെ മുന്നോട്ട് പോകാം. അനേക ക്രിസ്ത്യാനികളായിട്ടുള്ള വ്യക്തി ജീവിതങ്ങൾ മനുഷ്യൻ ക്രിസ്ത്യാനി എന്ന് ഭാവിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാനും ക്രിസ്ത്യാനിയാണെന്ന പേരുള്ള അനേക ദൈവരാജ്യം കൈക്കലാക്കുന്നതിന് വേണ്ടി അഥവാ ദൈവത്തിൽ നിന്ന് അനേക കാര്യങ്ങൾ പ്രാപിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ന്യായപ്രമാണത്തെ അനുസരിക്കുന്നു. ഇവിടെ അതാണ് പറഞ്ഞിരിക്കുന്നത്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കൊണ്ട് നാമും ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ അല്ല ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചു. ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ലല്ലോ. അനേകരെ ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ന്യായപ്രമാണം അഥവാ മനുഷ്യരുണ്ടാക്കിയിരിക്കുന്ന പ്രമാണങ്ങൾ ദൈവത്തിന്റെ ഈ വചനത്തിലുള്ള ചില പ്രമാണങ്ങളും ചേർത്ത് മനുഷ്യരുണ്ടാക്കിയ പ്രമാണങ്ങളും ചേർത്തിട്ട് മുന്നോട്ട് ഒരു സമയം കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എന്താണ് പറയുന്നത്? ഞാൻ നീതീകരിക്കപ്പെടുന്നില്ല. നീ ഇത് ചെയ്തില്ലെങ്കിൽ നീതീകരിക്കപ്പെടുന്നില്ല. നീ ഇത് ഇന്ന കാര്യം പ്രവർത്തിച്ചില്ല എങ്കിൽ സ്വർഗത്തിൽ പോവുകയില്ല. നീ ഇന്നതുപോലെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നീ സ്വർഗത്തിൽ കടക്കുന്നില്ല. ദൈവവചനത്തിൽ പറയുന്ന ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ മാത്രമേ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നുള്ളൂ. ദൈവവചനമാണ് നമുക്ക് ആധാരമായിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് വേണ്ടത്? അതോ പ്രമാണം? നീതീകരണ വേണ്ടത്. നീതീകരണം എവിടെ കിട്ടും? വിശ്വാസത്താൽ. അടുത്തത് അതിന്റെ 20-ാമത്തെ വാക്യം. ദൈവത്തിൽ വിശ്വസിച്ചു അതവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്ര അബ്രഹാമിന്റെ അബ്രഹാമിന് എന്തെങ്കിലും ന്യായപ്രമാണം ഉണ്ടായിരുന്നു. എന്താണ് ന്യായപ്രമാണം ലഭിച്ചത്? മോശയ്ക്ക്. അപ്പൊ മോശ മുഖാന്തരമാണ് ഇസ്രായേൽ മക്കൾക്ക് ന്യായപ്രമാണം ലഭിച്ചത്. അപ്പൊ ഈ ന്യായപ്രമാണം പ്രമാണിച്ചുകൊണ്ട് നടന്നാൽ ആരും അബ്രഹാമിന്റെ മക്കൾ ആകുന്നില്ല. ന്യായപ്രമാണം കൊണ്ട് ആരും നീതീകരണം പ്രാപിക്കുന്നില്ല. ന്യായപ്രമാണം കൊണ്ട് ആരും സ്വർഗത്തിൽ കടക്കാൻ പോകുന്നുമില്ല. അപ്പൊ അബ്രഹാമിന്റെ സന്തതി ആകണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? വിശ്വാസത്താൽ മാത്രമേ നമുക്ക് നീതീകരണം ഉണ്ടു. അതുകൊണ്ട് വിശ്വാസികൾ അത്ര അബ്രഹാമിന്റെ മക്കൾ എന്ന് അറിവി. ഇനിയും 3:22 വാക്യം വായിച്ചു. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവരെയും